അവരെ വിഴുങ്ങുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച ഒരു സാഹചര്യം മേഘാലയയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതുകൊണ്ടാണ് ആ സാഹചര്യവും മുന്നിൽ കാണേണ്ടതില്ലേ ശ്രീ സോമൻ? അഭിലാഷേ, അല്പസമയത്തിനകം ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്ത് എന്റെ നേതാവ് മാത്രമല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബഹുമാന്യ ശ്രീ നരേന്ദ്രമോദിജി അതെ ബി ജെ പി പ്രവർത്തകന്മാരെ അഭിസംബോധന ചെയ്യും, ആഹ്ലാദ ആഘോഷത്തിൽ പങ്കെടുക്കും. അതിൽ വലിയ അഭിമാനത്തോടെയാണ് ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. ഇവിടെ ചർച്ചയിൽ നമ്മുടെ പാനലിസ്റ്റുകളെല്ലാം തന്നെ അഭിലാഷിന്റെ ചോദ്യം തന്നെ മതേതര സഖ്യം 2024 വരാൻ പോകുന്നു എന്നാണ്. ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ ക്രൈസ്തവ ന്യൂനപക്ഷം ആട്ടിയോടിക്കപ്പെടുകയും ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആകെ ഇവിടെ അടിച്ചമർത്തപ്പെടുകയും ചെയ്യുമെന്ന പ്രചരണം 2019 ഞങ്ങൾ കേട്ടതാണല്ലോ. ഇപ്പോൾ എന്താണ് സാഹചര്യം നമ്മുടെ രാജ്യത്ത്? നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷമുള്ള നാഗാലാൻഡിൽ ബി ജെ പിക്ക് വലിയ സ്വീകാര്യത കിട്ടുകയാണ്. അപ്പോ ആ പ്രചരണമാകെ പൊളിഞ്ഞു വീഴുകയാണ്. ഇവിടെ ഇപ്പോ സംസാരിച്ച എന്റെ സഹപാനലിസ്റ്റ് 2024 തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നേരത്തെ വരുമെന്ന് പറയുകയാണ്. ഇവർ 2019 പറഞ്ഞത് അഭിലാഷേ ഇനി ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്തുണ്ടാകാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ 2019 ശേഷം നിരവധി നിയമസഭകളിൽ തെരഞ്ഞെടുപ്പ് നടന്നു, ഇപ്പോഴും തെരഞ്ഞെടുപ്പ് നടന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞു. ആ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് പ്രവർത്തകന്മാരെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും വരുന്നത് ഒരു പതിവ് കാഴ്ചയായി വരികയാണ്. ഇത് 2024 ഞങ്ങൾ ആവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് കരുതാം. അതാണ് ഇന്ന് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ പ്രകടമാക്കുന്നതാണ്. അപ്പൊ മതേതര സഖ്യത്തെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. അങ്ങ് ചോദിച്ച ചോദ്യം സ്റ്റാലിന്റെ വാക്കുകളെ സംബന്ധിച്ചാണ്. അവിടെ കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ കീഴടങ്ങൽ കൂടി നമ്മൾ ചർച്ച ചെയ്യണ്ടേ? കോൺഗ്രസ് എന്താണ് ഇന്നലകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഈ മുന്നണിയെ നയിക്കാൻ വേണ്ടിയിട്ട്, രാജ്യത്തിന്റെ പ്രതിപക്ഷത്തെ നയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ആണ് തയ്യാറായിട്ടുള്ളത്, കോൺഗ്രസിനാണ് അവകാശം എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഗാർഗെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഞങ്ങൾ നയം മാറ്റാൻ, സമീപനം മാറ്റാൻ, തീരുമാനം മാറ്റാൻ തയ്യാറാണ്. ശ്രീ കെ സോമൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും എന്നാണ് കരുതുന്നത്. വലിയ ഒരു ആൾക്കൂട്ടമാണ് അവിടെ എത്തിയിരിക്കുന്നത്. വലിയ ആഹ്ലാദ ആരവങ്ങളാണ് ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ നേതൃ സ്ഥാനത്ത് നിന്ന് ഉണ്ടാകുന്നത്. അവിടെ നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ടായിട്ടുണ്ട്. ദേശീയ ആസ്ഥാനത്ത് ഇപ്പോൾ ബി ജെ പിയുടെ സമുന്നതരായ എല്ലാ നേതാക്കളും എത്തുകയും ചെയ്തിട്ടുണ്ട്. स्वागत है भाई, स्वागत है, स्वागत है भाई, स्वागत है, स्वागत है भाई, स्वागत है, स्वागत है भाई, स्वागत है। पूर्वोत्तर की जीत हमारी है। स्वागत है भाई, स्वागत है, स्वागत है भाई, स्वागत है। भारत माता की, भारत माता की। मैं भारतीय जनता पार्टी के यशस्वी राष्ट्रीय अध्यक्ष आदरणीय जगत प्रकाश नड्डा जी एवं आदरणीय प्रधानमंत्री मोदी जी के नेतृत्व में सफल गृह मंत्री एवं सहकारिता मंत्री आदरणीय अमित भाई शाह जी से नम्र अनुरोध करता हूं कि पुष्पमाला पहनाकर आदरणीय प्रधानमंत्री जी का स्वागत करें। पूर्वोत्तर की जीत हमारी है। मैं आदरणीय राष्ट्रीय अध्यक्ष नड्डा जी से नम्र अनुरोध करता हूं कि त्रिपुरा की शाल पहनाकर आदरणीय प्रधानमंत्री जी का वो यहां पर सम्मान करें। भारी, 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 भारी।
आदरणीय राष्ट्रीय अध्यक्ष जी अभी हम सबको संबोधित करेंगे, आदरणीय नड्डा जी। बोलिए भारत माता की, भारत माता की, भारत माता की। स्वागत है भाई, स्वागत है, स्वागत है भाई, स्वागत है, स्वागत है भाई, स्वागत है। आज के इस विजय उत्सव पर त्रिपुरा, नागालैंड और मेघालय में कमल पुनः खिलने पर आज हम सबके बीच में विजय उत्सव मनाने के लिए और हमारा हौसला बढ़ाने के लिए भारत के यशस्वी प्रधानमंत्री श्री नरेंद्र मोदी जी का मैं अपनी ओर से और आप सबकी ओर से उनका हार्दिक अभिनंदन करता हूं, स्वागत करता हूं। जैसा मैंने कहा कि आप सबकी ओर से प्रधानमंत्री जी का अभिनंदन करता हूं, स्वागत करता हूं और देश भर के लाखों कार्यकर्ता जो आज इलेक्ट्रॉनिक मीडिया के माध्यम से जुड़े हैं उन सब की ओर से भी प्रधानमंत्री जी का हार्दिक अभिनंदन, स्वागत। साथ ही साथ अभिनंदन के साथ जिस तरीके से प्रधानमंत्री जी ने नॉर्थ ईस्ट के अंदर त्रिपुरा में दोबारा सरकार बनाने में जिस तरीके से नेतृत्व दिया है और नागालैंड में ഭാരതീയ ജനതാ പാർട്ടിക്കോ യശസ്വി ബനായ ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. ജെ പി നദ്ദ ഇപ്പോൾ സംസാരിക്കുകയാണ്. ഇപ്പോൾ റോണി കെ ബേബി, അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ്, അദ്ദേഹം കൂടി ചേരുകയാണ്. വന്നിരുന്ന സമയം എന്തായാലും വളരെ നല്ല സമയമാണ്. കാരണം ബി ജെ പി വിജയത്തെ എത്രമേൽ ആഘോഷമാക്കുന്നു, ആരെയാണ് ഇപ്പോഴും ബി ജെ പി പ്രൊജക്ട് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് കാണാനും സാധിച്ചു. കാണും റോണി, ചർച്ചയിലേക്ക് സ്വാഗതം. എന്തായാലും ഒരു നേതാവിനെ പ്രൊജക്ട് ചെയ്യാനില്ലാത്തത് അങ്ങനെ തന്നെ പറയാമല്ലോ. നിങ്ങൾക്ക് വിനയാവുകയാണ് ഓരോ സംസ്ഥാനങ്ങളിലും. ത്രിപുരയിൽ ഒരു സ്റ്റാർ ക്യാമ്പയിനർ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഈ സഖ്യത്തെപ്പറ്റി, ഈ സി പി എമ്മുമായുള്ള സഖ്യത്തെപ്പറ്റി ഈ വോട്ടർമാർക്കിടയിൽ പ്രചാരണം നടത്തുവാൻ ശേഷിയുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഒരു ശങ്കയായിരുന്നു ഈ സഖ്യം വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്ന്. അവിടെയാണ് വളരെ തന്ത്രപരമായിട്ട് ആ ബി ജെ പി മവതന്ത്രം പയറ്റിയത്. അത് ബംഗാളിലും അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളമേ ഗുസ്തി, ത്രിപുരമേ ദോസ്തി, അത് വിജയം കാണുകയും ചെയ്തു. ഞങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ന് വന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിനകത്ത് ഒരു നിരാശയില്ല. ഇതിനകത്ത് നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തോ ഈ പറയുന്ന ബി ജെ പി എന്തോ വലിയ വിജയം നേടിയതായിട്ട് ചിത്രീകരിക്കുന്നു. എവിടെയാണ് ബി ജെ പി? കഴിഞ്ഞ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന ബി ജെ പി ആയിരുന്നല്ലോ, ബി ജെ പി അല്ല ബി ജെ പി മുന്നണിയായിട്ടായിരുന്നല്ലോ ഭരിച്ചിരുന്നത്. ത്രിപുരയിലെ അവസ്ഥ നോക്കുക. ത്രിപുരയിൽ കഴിഞ്ഞ തവണ 46% വോട്ടുണ്ടായിരുന്നു, ഈ പ്രാവശ്യം 38%ലേക്ക് താഴ്ന്നു മാത്രമാണ് നിങ്ങൾക്കുണ്ടായത്. ബി ജെ പിക്ക് ഉണ്ടായിരുന്ന സീറ്റുകൾ 44 ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു 32-33 സീറ്റിലേക്ക് മാറുന്നു. ഒരു വിധത്തിൽ നിങ്ങൾ കഷ്ടിച്ച് അല്ലെ ബി ജെ പി കഷ്ടിച്ച് ഈ പറയുന്ന ത്രിപുരയിൽ അധികാരത്തിൽ വന്നു എന്ന് തന്നെ പറയാം. അവിടെ എന്താ സംഭവിച്ചത്? കൃത്യമായി പ്രതിപക്ഷ വോട്ടുകൾ. നമ്മളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്, കോൺഗ്രസ് സി പി എം സഖ്യത്തിനും അതുപോലെ തന്നെ അവിടുത്തെ തൃപ്പാം മോത്ത പാർട്ടിക്ക് രണ്ടു കൂട്ടർ കൂടെ കിട്ടിയ വോട്ടിന്റെ ആകെ എന്ന് പറയുന്ന 58% വോട്ടാണ്. ബി ജെ പി കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 38% വോട്ട്.
അപ്പോൾ അവിടെ കൃത്യമായി എന്താണ്, അവിടെ പ്രതിപക്ഷ ഇത് തന്നെയാണ് കാര്യം. ഇത് എത്ര നാൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള ചോദ്യമാണ്. കാരണം 2024 അകലെയല്ല, പരമാവധി 15 മാസം മാത്രമേ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ. അപ്പോഴും ഈ വിഘടിച്ചു നിൽക്കുന്ന പ്രതിപക്ഷത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. താങ്കൾ നിരീക്ഷണം നടത്തുന്ന അതേ രീതിയിലാണ്, ബി ജെ പി വിരുദ്ധ ചേരിയിൽ എത്രമാത്രം വോട്ടുകൾ ഉണ്ട് അത് നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ പരാജയമാണെന്ന്. എവിടെ പരാജയപ്പെട്ടു? ബി ജെ പി ജയിച്ചു. ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിനൊപ്പം ഇന്ന് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞുകൂടെ പരിശോധിക്കണം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, ബംഗാളിലെ മുർഷിദാബാദിൽ അവിടെ കോൺഗ്രസ് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. 2011 തൊട്ട് തൃണമൂൽ കോൺഗ്രസ് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്നു. അവിടെ ബിജെപിയുടെ സ്ഥാനം എവിടെയാണ് ഒന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഭരണത്തിലുള്ളത് ബിജെപിയും ശിവസേനയുമാണ്. അവിടെ 3 പതിറ്റാണ്ടായി ബിജെപി കുത്തകയാക്കി വെച്ചിരുന്ന സീറ്റാണ് അവിടെ കോൺഗ്രസ് ഇന്ന് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയില് തമിഴ്നാട്ടിലെ ഈറോഡില് രാജ്യത്തിന്റെ സൂചന വളരെ വ്യക്തമാണ്. മേഘാലയയിലെ കാര്യം തന്നെ എടുക്ക്, അവിടെ NDP BJP കഴിഞ്ഞ 5 വർഷം സഖ്യത്തിലായിരുന്നല്ലോ. അവിടെ BJP അവസ്ഥ എന്താണ്? കഴിഞ്ഞ തവണ 2 സീറ്റ് ഉണ്ടായിരുന്നു, ഇത്തവണ 3 സീറ്റ്. അവിടെ എന്താണ്? നിങ്ങളുടെ BJP ഭരണ മുന്നണിക്ക് നേതൃത്വം നൽകിയിരുന്ന NDP തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പറഞ്ഞു BJP ഞങ്ങളോട് വേണ്ട, ഞങ്ങൾക്ക് BJP കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോയാൽ ഞങ്ങൾക്ക് കനത്ത തിരിച്ചിലുണ്ട്. എന്താണ് മേഘാലയയിലെ ജനങ്ങളുടെ വിചാരം എന്ന് പറയുന്നത് BJP എന്ന് പറഞ്ഞുകൊണ്ടാണ് NDP BJP വലിയ കക്ഷിയായിരുന്ന സഖ്യകക്ഷിയായിരുന്ന ഭരണത്തിന് നേതൃത്വം നൽകിയ കോൺറാഡ് സാംഗ്നയുടെ NDP അവിടെ ഒറ്റക്കണം മത്സരിച്ചത്. അതുപോലെ തന്നെ നാഗാലാൻഡിലേക്ക് പോവാം. നാഗാലാൻഡിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കി. ഒരു പ്രതിപക്ഷ MLA പോലും ഇല്ലായിരുന്നു. മുഴുവൻ പ്രതിപക്ഷ MLAയും സ്വാധീനം കൊടുത്തുകൊണ്ട്, പണം കൊടുത്തുകൊണ്ട്, സ്വാധീനിച്ചുകൊണ്ട് അവിടെ ഭരണം മുന്നേറ്റ പാർട്ടിയായി. അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയെ പോലും അവിടെ ഈ പറയുന്ന NDP ഭാഗമാക്കി മാറ്റി. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചപ്പോൾ 25 സീറ്റിൽ പ്രതിപക്ഷ പാർട്ടികളോട് വിജയിച്ചു വന്നു. അവിടെയും BJP നേതൃത്വം നൽകുന്ന, അവിടെ പറയുന്നത് BJP നേട്ടം ഉണ്ടാക്കുന്ന, BJP അല്ലോ നേട്ടം ഉണ്ടാക്കിയത്. അവിടെ BJP മത്സരിച്ചു തന്നെ വെറും 20 സീറ്റിൽ മാത്രമാണ്. അവിടെ മുഖ്യ നമുക്കൊരു നോർത്ത് ഈസ്റ്റിലെ കാര്യം, അവിടുത്തെ പ്രാദേശിക പാർട്ടികൾ കേന്ദ്രം ആര് ഭരിക്കുന്നു അവരുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന അവിടുത്തെ പ്രാദേശിക പാർട്ടികൾ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ പറയുന്നത് പോലെ ഇവിടെ വന്ന് ത്രിപുരയിൽ ആരാണ് പ്രചരണ ക്യാമ്പയിൻ നടത്തിയത്? നരേന്ദ്രമോദി അവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് അദ്ദേഹം 45 നിയമസഭാ മണ്ഡലങ്ങളിലാണ് അദ്ദേഹം വന്ന് പ്രചരണത്തിന് നടത്തിയത്. എന്നിട്ട് അവിടെ BJP എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു? അവിടെ എന്താ സംഭവിച്ചത് വളരെ വ്യക്തമാണ്. ഈ പറയുന്ന ത്രിവാമോത്ത പാർട്ടി, ഞങ്ങൾക്കിപ്പോൾ പരമായ സംശയമുണ്ട്, BJP തന്നെ സ്പോൺസർ ചെയ്ത, കാരണം അവിടുത്തെ കോൺഗ്രസിന്റെ CPMന്റെയും ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ ഗോത്രവർഗ മേഖലയാണ്. അവിടെ 20 സീറ്റുകൾ എന്ന് പറയുന്നത് സംവരണ സീറ്റുകളാണ്. അവിടെ കൃത്യമായി BJP തന്നെ സ്പോൺസർ ചെയ്ത, അവിടെ ഭരണവിരുദ്ധ വോട്ടുകൾ ചിതറിപ്പിക്കാൻ വേണ്ടി BJP തന്നെ സ്പോൺസർ ചെയ്ത പാർട്ടിയാണോ ഈ പറയുന്ന തിപ്രമോത്ത പാർട്ടി എന്ന് പോലും ജനങ്ങൾക്ക് അങ്ങനെ സംശയിക്കാൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ തിപ്രമോത്തയുമായി എന്തിനാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അലയൻസിന് ശ്രമിക്കുകയും ചർച്ചയ്ക്ക് പോവുകയും ഒക്കെ ചെയ്തത്? അത് മാത്രമല്ല, പോസ്റ്റ്പോൾ അലയൻസിനും തയ്യാറാണെന്ന് യെച്ചൂരി പോലും പറഞ്ഞിരുന്നു. നിങ്ങളുടെ സഖ്യത്തിലുള്ളവരല്ലേ CPM? അവിടെ പ്രത്യേക സംസ്ഥാന രൂപീകരണം എന്നതിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. അതൊഴികെയുള്ള മറ്റ് ഡിമാൻഡുകളെല്ലാം അംഗീകരിക്കുന്ന സാഹചര്യമായിരുന്നു. BJP വിരുദ്ധ നിലപാടിൽ ഒരു സംശയമില്ല, അതിനോട് യോജിക്കാം. ഈ പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള പ്രശ്നത്തിൽ മാത്രമായിരുന്നു ഉടക്കിയത്. അല്ല, ത്രിപുരയിലെ സൂചനകൾ വളരെ വ്യക്തമാണ്. കാരണം BJP ഒപ്പം നിന്ന് കഴിഞ്ഞ തവണ 8 സീറ്റ് നേടിയ ഗോത്രവർഗ മേഖലയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള ഇൻഡിജീനിയസ് പീപ്പിൾ ഫ്രണ്ട് ഓഫ് ത്രിപുര IPFT അവർക്ക് അവിടെ സ്വാധീനം നഷ്ടപ്പെടുന്നു എന്ന് വളരെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ഞങ്ങള് ശരിയാണ് പറഞ്ഞത്, കോൺഗ്രസ് ഈ പറയുന്ന ത്രിപുരമോദയുമായിട്ട് ചർച്ചകൾ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഡൽഹി യാത്ര, അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം ഡൽഹിയിൽ പോയി. അവിടെ അദ്ദേഹം വളരെ രഹസ്യമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തി. അതിനുശേഷം അദ്ദേഹം പുറത്തു വന്ന് അദ്ദേഹം പറഞ്ഞ എന്താ, എനിക്ക് പ്രതിപക്ഷ നേതാക്കളെ ആരുമായിട്ടും കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അവരുടെ എല്ലാം ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ വിദഗ്ധമായി അവിടെ നിന്നും മുങ്ങി, അദ്ദേഹം അവിടെ നിന്നും ഒളിച്ചു മാറി. പക്ഷെ BJP വിരുദ്ധ സഖ്യത്തിനൊപ്പമാണെന്ന് അദ്ദേഹം പരസ്യമാക്കി. അതെ, BJP വിരുദ്ധ സഖ്യത്തിനൊപ്പമാണെന്ന് അദ്ദേഹം പരസ്യമാക്കിയിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കാതിരുന്നത്? അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന്. വളരെ കൃത്യമായി തന്നെ അവിടുത്തെ ഗോത്രവർഗ മേഖലയിൽ, കാരണം നമുക്കറിയാം 70% എന്ന് പറയുന്നത് ത്രിപുരയിലെ ബംഗാളി ഭാഷ സംസാരിക്കുന്ന ഒരു 30% എന്ന് പറയുന്നത് ഗോത്രവർഗ മേഖലയാണ്. ആ ഗോത്രവർഗ മേഖലയിൽ പോലും കഴിഞ്ഞ തവണ BJP നേരിട്ടല്ല സ്വാധീനം ഉണ്ടാക്കിയത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ IPFT പാർട്ടി വഴിയാണ് BJP മേൽക്കൈ ഉണ്ടാക്കിയത്. പക്ഷേ ആ പറയുന്ന അത് കൃത്യമായി അവിടുത്തെ ജില്ലാ കൗൺസിൽ, ഓട്ടോണമസ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJP മനസ്സിലായി ഈ പറയുന്ന IP അല്ലെങ്കിൽ IPFTക്ക് ഒരു സ്വാധീനം ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായി തന്നെ അവര് ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്
ഭരണവിരുദ്ധ വോട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ 55% വോട്ടാണ് അവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഈ പറയുന്ന മൂന്ന് പാർട്ടികൾ കൂടി നേടിയത്, കോൺഗ്രസും സി പി എമ്മും ഈ പറയുന്ന തൃപ്പാമോത്തയും നേടിയത്. ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 46% നിന്ന് 38% താഴ്ന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ വ്യക്തമാണ് അവിടുത്തെ ചിത്രം. കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബി ജെ പി അടുത്ത് മുഖ്യമന്ത്രി മാറ്റിയത്? അവിടുത്തെ മുഖ്യമന്ത്രി അവസാന നിമിഷം മാറ്റി അദ്ദേഹം മാണി സാഹയെ കൊണ്ടിരുന്നു. അപ്പൊ വളരെ കൃത്യമായി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ അറിയാം അവിടെ ത്രിപുര നഷ്ടപ്പെട്ടു പോകും. കാരണം ദേശീയ തലത്തിൽ ത്രിപുര ബി ജെ പിക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അവർ വലിയ പബ്ലിസിറ്റി കൊടുത്തതാണ്. വലിയ സി പി എം ഭരിച്ചിരുന്ന 25 വർഷം സി പി എം ഭരിച്ചിരുന്ന ത്രിപുര ഞങ്ങൾ പിടിച്ചു. നമ്മൾ സ്വാഭാവികം ഞാൻ പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ബൈ ഇലക്ഷൻ റിസൾട്ട് കൃത്യമായി പരിശോധിക്കണം. മുർഷിദാബാദ് ശരി ശരി, താങ്കൾ ആദ്യം പറഞ്ഞതാണ് ശരി. അവിടെ വിജയം നേടുവാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുമുണ്ട്. ഒരു ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ സംസാരിക്കും, അതിലേക്ക് വരേണ്ടി വരും. ये नॉर्थ ईस्ट का प्रगति के रास्ते पर जाने का सम्मान है, ये नॉर्थ ईस्ट के लोगों के सम्मान में आपने जो ये मोबाइल फोन के माध्यम से प्रकाश फैलाया है, ये प्रकाश उनके सम्मान में है, उनके गौरव में है, आपका मैं धन्यवाद करता हूं. साथियों, बीते वर्षों में भाजपा मुख्यालय ऐसे अनेक अवसरों का साक्षी बना है. आज हमारे लिए जनता जनार्दन को विनम्रता से नमन करने का एक और अवसर आया है. मैं त्रिपुरा, मेघालय और नागालैंड की जनता का सर झुकाकर वंदन करता हूं, उन सबका आभार व्यक्त करता हूं. इन राज्यों की जनता ने बीजेपी और हमारे साथी सहयोगियों को भरपूर आशीर्वाद दिया है. मैं आज त्रिपुरा, नागालैंड और मेघालय के बीजेपी कार्यकर्ताओं को भी बहुत बधाई देता हूं. दिल्ली में या हमारे अन्य इलाकों में बीजेपी का काम करना उतना कठिन नहीं है जितना नॉर्थ ईस्ट में है. वहां का कार्यकर्ता हमसे अनेक गुना मेहनत करता है और इसलिए वहां के कार्यकर्ता विशेष रूप से अभिनंदन के अधिकारी हैं. आज के नतीजे आप सभी भाजपा कार्यकर्ताओं की मेहनत का परिणाम है. साथियों, आज के चुनाव और इन चुनाव परिणामों में देश के लिए, दुनिया के लिए बहुत सारे संदेश हैं. आज के नतीजे ये दिखाते हैं कि भारत में लोकतंत्र और लोकतांत्रिक व्यवस्थाओं पर कितनी आस्था है, एक मजबूत आशावाद है. लोकतंत्र की राह पर चलते हुए हर शंका आशंका का समाधान हो सकता है, बदलाव लाया जा सकता है. एक समय था जब नॉर्थ ईस्ट में चुनाव होते थे, नतीजे आते थे तो दिल्ली में और देश के अन्य हिस्सों में उतनी चर्चा ही नहीं होती थी. जो चर्चा होती भी थी तो वो चुनावी हिंसा की होती थी, बम बंदूक और ब्लॉकेड की चर्चा होती थी. त्रिपुरा में तो
हाल ये था कि पहले एक पार्टी के अलावा किसी दूसरी पार्टी का झंडा तक नहीं लगाया जा सकता था, और अगर किसी ने लगाने की कोशिश की तो उसको लहूलुहान कर दिया जाता था। इस बार इन चुनावों में हमने कितना बड़ा परिवर्तन देखा है। भाजपा ने नॉर्थ ईस्ट की राजनीति की दिशा ही नहीं, उसकी दशा ही नहीं, लेकिन एक आत्मविश्वास से भरा हुआ और नई दिशा पर चल पड़ा हुआ नॉर्थ ईस्ट हम देख रहे हैं। आज सुबह से मैं जब टीवी देख पाया, इन चुनावों के नतीजे ही छाए रहे। ये सिर्फ डीलों की दूरी समाप्त होने का ही नहीं, बल्कि ये नई सोच का प्रतिबिंब है। अब नॉर्थ ईस्ट न दिल्ली से दूर है और न ही दिल से दूर है। ये युग परिवर्तन का समय है, ये नया इतिहास रचे जाने का समय है। मैं नॉर्थ ईस्ट की शांति, समृद्धि और विकास का ये समय देख रहा हूं। मुझे याद है कि कुछ दिनों पहले जब मैं नॉर्थ ईस्ट गया था तो किसी ने मुझे बोला कि मोदी जी, आपको अपनी हाफ सेंचुरी के लिए बहुत बहुत बधाई। तो मैंने उनको पूछा कि भाई ये कैसी हाफ सेंचुरी आप बता रहे हैं। तब उन्होंने मुझे बताया कि जब से बोले आप प्रधानमंत्री बने हैं, आप 50 से भी ज्यादा बार नॉर्थ ईस्ट का विजिट कर चुके हैं, जो अभी नड्डा जी बता रहे थे। साथियों, सवाल बधाई का नहीं है, लेकिन जब एक नागरिक मुझे ये कह रहा था तब मैं अनुभव कर रहा था कि जाने मात्र से इसके दिल को कितना सुकून मिला है, नॉर्थ ईस्ट के लोगों के दिलों में कितना प्यार उमड़ करके आया है, उसकी वो अभिव्यक्ति थी। और तब मुझे लगता था कि मेहनत कभी न कभी तो रंग लाती है। चुनाव जीतने से भी ज्यादा मुझे इस बात का संतोष है कि प्रधानमंत्री के कार्यकाल में बार बार नॉर्थ ईस्ट जाकर के मैंने उनके दिलों को जीता है, और वो मेरे लिए सबसे बड़ी जीत है। मुझे ये संतोष भी हुआ कि पूर्वोत्तर के लोगों को ये एहसास हो रहा है कि अब उनकी उपेक्षा नहीं होती। केंद्र की भाजपा सरकार में नॉर्थ ईस्ट के राज्यों को भी उतना ही महत्व मिलता है। साथियों, आज बहुत सारे पॉलिटिकल विश्लेषक बीजेपी की सफलता को समझने का प्रयास कर रहे हैं। कुछ हमारे विशेष शुभचिंतक भी हैं। इन विशेष शुभचिंतक जिनके पेट में ये सोच सोच करके दर्द होता है,
कि बीजेपी की जीत का राज क्या है। साथियों, मैं ज्यादा तो टीवी देख नहीं पाता हूं, लेकिन मुझे लगता है कि शायद अब तक मैंने देखा नहीं है कि ईवीएम पर कोई गाली पड़नी शुरू हुई है कि नहीं हुई है। लेकिन ऐसे हर शुभचिंतक को मैं बीजेपी की सफलता का रहस्य बताना चाहता हूं। भाजपा के विजय अभियान का रहस्य छिपा है त्रिवेणी में। त्रिवेणी यानी तीन धाराओं का संगम। इस त्रिवेणी की पहली शक्ति है भाजपा सरकारों का कार्य। इस त्रिवेणी की दूसरी शक्ति है भाजपा सरकारों की कार्य संस्कृति। और इस त्रिवेणी की तीसरी शक्ति है भाजपा के कार्यकर्ताओं का सेवा भाव। ये त्रिवेणी मिलकर भाजपा की शक्ति को 1+1+1 यानी 111 गुना बढ़ा देते हैं। हमने देश को एक नई राजनीति दी है, राजनीति की एक नई संस्कृति दी है। हमने सबका साथ, सबका विकास, सबका विश्वास और सबका प्रयास, एक नया विकास मॉडल देश को दिया है। हमारे काम के तौर तरीकों में कोई भेदभाव नहीं होता। हम सबके विकास में भरोसा करते हैं, हम सबके लिए सेवा भाव से काम करते हैं। हमारी प्रेरणा है एक भारत श्रेष्ठ भारत। भाजपा का विकास मॉडल देश हित को सर्वोपरि रखता है। हमारे लिए देश प्रथम है, देशवासी प्रथम है। साथियों, हमारे देश में हमेशा से एक और पॉलिटिकल मॉडल रहा जिसमें पहले ऐसा कहते थे कि जो दूरदृष्टा होते हैं, स्टेट्समैन होते हैं, वो आने वाली पीढ़ियों का सोचते हैं और पॉलिटिशियन के लिए कहा जाता था कि वो अगले चुनाव का सोचते हैं। तो मुझे किसी ने एक बार कहा तो मैंने कहा अब कहावत और बदल गई है। बोले क्या? मैंने कहा पहले जो स्टेट्समैन होते हैं वो अगली पीढ़ी के लिए सोचते हैं। पहले कहा जाता था कि पॉलिटिशियन अगले चुनाव के लिए सोचते हैं, लेकिन आज तो समय ऐसा बदल गया है कि पॉलिटिशियन दूसरे दिन के अखबार में क्या छपेगा इस पर ही सोचते रहते हैं। शाम को टीवी में उनकी तस्वीर आएगी कि नहीं, यही सोचते रहते हैं। और इसलिए जो आसान चीजें होती हैं, जो जरा मुंह में पानी छूट जाए ऐसी चीजें होती हैं और जिससे लोगों को आसानी से गुमराह किया जा सकता है, उसी मॉडल पर चलने की फैशन बढ़ रही है। राजनीति के इस मॉडल में कठिन लक्ष्यों को हाथ ही नहीं लगाया जाता था,
तब समस्याओं को ऐसे टाल दिया जाता था जैसे उनका कोई अस्तित्व ही नहीं है, समस्या की तरफ देखना ही नहीं। ये पॉलिटिकल मॉडल कठिनाइयों का हल नहीं करता था बल्कि लोगों के जीवन को लंबे समय के लिए कठिनाई में जीने के लिए मजबूर कर देता था। भाजपा ने इस अप्रोच को पूरी तरह बदल दिया है। हम सबसे कठिन चीजों को हल करने के लिए कठिन से कठिन मेहनत करते हैं और तमाम मुश्किलों के बावजूद समाधान के जो भी रास्ते मिले उन रास्तों पर चलने का ईमानदारी से प्रयास करते हैं। हम ये नहीं देखते कि इस काम को करना कितना मुश्किल होगा, बल्कि हम ये देखते हैं कि अगर हमने इस काम को नहीं किया तो लोगों का जीवन और कितना मुश्किल हो जाएगा। हमें दर्द होता है, हमारी नींद चली जाती है। नॉर्थ ईस्ट का उदाहरण ही हमारे सामने है। आजादी के 7 दशकों बाद भी नॉर्थ ईस्ट के हजारों गांवों तक बिजली नहीं पहुंची थी। साथियों, क्या 21वीं सदी में बिना बिजली की जिंदगी कोई कल्पना कर सकता है? पहले की सरकारों ने देखा कि वहां तक बिजली पहुंचाना कठिन काम है, इसलिए उन गांवों को अंधेरे में छोड़ दिया गया। नॉर्थ ईस्ट के लोगों को घर, पक्के घर, उनको नल से जल, उनके घरों में गैस का कनेक्शन, ये उपलब्ध कराने, ये पहले की सरकारों के काम की सूची में ही नहीं था, क्योंकि उनके लिए न तो उन क्षेत्रों की परवाह थी और न ही ऐसे कठिन कामों को करने का हौसला था। एयरपोर्ट, हाईवे, रेलवे, ये कनेक्टिविटी नॉर्थ ईस्ट में इन चीजों के विकास को भी कठिन मान लिया गया था। पहले की सरकारें कठिनाइयों से बचती रही और इसकी वजह से हर परियोजना में देरी होती रही। हमने इन परियोजनाओं को पूरा किया और लगातार मेहनत कर रहे हैं। हमारे ऐसे ही प्रयासों की वजह से आज देश पहली बार गरीबी के खिलाफ इतनी मजबूती से लड़ रहा है। और मुझे तो खुशी है कि मेरा गरीब भाई भी गरीबी को खत्म करने के लिए मेरे साथ कंधे से कंधा खड़ा करके मेहनत कर रहा है। इसलिए आज भारत के विकास और उसकी रफ्तार की तारीफ पूरी दुनिया में हो रही है। हो रही है कि नहीं हो रही है? चारों तरफ गुण सुनाई दे रही है कि नहीं सुनाई दे रही है? साथियों, भाजपा के विजय अभियान में जो हमारी त्रिवेणी की तीसरी शक्ति है, शिव जी के भी कहते हैं ना, तीसरा नेत्र सबसे सामर्थ्यवान माना जाता है, ये हमारी जो तीसरी शक्ति है वो तीसरी शक्ति हमारे भाजपा के कार्यकर्ता है और मैं उनको बार बार नमन करता हूं। भाजपा के कार्यकर्ता का सेवा भाव अतुल्य है। भाजपा के कार्यकर्ता का श्रम और समर्पण अतुल्य है। भाजपा के कार्यकर्ता की पहचान उसके अनुशासन से होती है। हमारी पार्टी ने बड़ी से बड़ी मुश्किलों को देखा है,
हमने कठिन से कठिन परिस्थितियों का सामना किया है, लेकिन हमारे कार्यकर्ता ने मुश्किल से मुश्किल हालातों में भी पार्टी का झंडा बुलंद रखा है। भाजपा जब कदम बढ़ाती है तो उसे रोकने के लिए उसके कार्यकर्ताओं को प्रताड़ित किया जाता है, उनके खिलाफ हिंसा की होती है, लेकिन वो राष्ट्र के लिए, राष्ट्र निर्माण के लिए संकल्पित होते हैं, इसलिए वो त्याग की पराकाष्ठा से पार्टी के कदमों को और देश के सपनों को कभी भी टूटने नहीं देते हैं, निरंतर आगे बढ़ते रहते हैं। जिस पार्टी के पास कार्य हो, कार्य संस्कृति हो और ऐसे समर्पित कार्यकर्ता हो, उसके लिए कुछ भी असंभव नहीं है। साथियों, आज मुझे ये देखकर भी खुशी है, हर चुनाव के साथ साथ देश की बहनों बेटियों का सुरक्षा कवच बीजेपी के लिए मजबूत होता जा रहा है। त्रिपुरा की, नॉर्थ ईस्ट की बहनों को भी मैं इस भरोसे के लिए विशेष आभार व्यक्त करता हूं। ये बीजेपी का सौभाग्य रहा है कि हमने नागालैंड को पहली राज्यसभा सांसद एक महिला को देकर के शुभ शुरुआत की। आज नागालैंड में तो पहली बार महिला उम्मीदवार चुनाव जीतकर विधानसभा पहुंची है। ये हम सभी के लिए, पूरे देश की माताओं बहनों के लिए गौरव की बात है। बीजेपी महिलाओं के सशक्तिकरण के लिए प्रतिबद्ध है। पीएम आवास योजना में महिलाओं के नाम घर हो, जल जीवन मिशन के तहत हर घर पाइप से पानी पहुंचाना हो, गरीब कल्याण योजना के तहत मुफ्त राशन देना हो, आयुष्मान भारत योजना के तहत 5 लाख रुपए तक का मुफ्त इलाज देना हो, मुद्रा योजना के माध्यम से बिना गारंटी लिए 10 लाख रुपए तक की मदद हो, ऐसी अनेक योजना का लाभ, नॉर्थ ईस्ट की लाखों बहनों को हुआ है, इसलिए उनका भरोसा भाजपा पर लगातार सशक्त हो रहा है। ऐसे समय में जब कुछ लोग मोदी की कब्र खोदने की ख्वाहिश कर रहे हैं, जहां मौका पड़ता है कमल खिलता ही जा रहा है, कुछ लोग कट्टर की पहचान में लगे हुए हैं। वो हर काम बेईमानी भी कट्टरता से करते हैं। ये कट्टर लोग कहते हैं मर जा मोदी, वो कहते हैं मर जा मोदी, देश कह रहे हैं मत जा मोदी, मत जा मोदी, मत जा।
साथियों, आज के चुनाव नतीजों के बाद साथियों आज के नतीजों के बाद कांग्रेस ने छोटों के प्रति अपनी नफरत को फिर से जग जाहिर कर दिया। कांग्रेस कह रही है और अध्यक्ष उनके कह रहे हैं कि ये तो छोटे राज्य हैं, इनके नतीजे उतना मायने नहीं रखते। जब दिल में ही भारत को जोड़ने की भावना ना हो तो ऐसे बोल निकलते ही है। ये इन राज्यों के लोगों का अपमान है, जनमत का अपमान है। छोटे राज्यों को इस तरह तिरस्कार की भावना से देखकर कांग्रेस बहुत बड़ी गलती कर रही है। इसी सोच की वजह से कांग्रेस ने हमेशा देश के गरीब को छोटा समझा, देश के दलित पिछड़ों आदिवासियों को छोटा समझा। कांग्रेस ने हमेशा संख्या बल को, वोट बैंक को देखते हुए राजनीति की है। यही मानसिकता है जिसने आजादी के बाद देश का बहुत बड़ा नुकसान किया है। जब हमारी सरकार ने गरीब के लिए शौचालय बनाए तो कांग्रेस उसे छोटा काम कहती रही। जब हमने गरीब के बैंक खाते खुलवाए तो कांग्रेस ने उसे भी छोटा काम बताया। जब हमने सफाई अभियान चलाया, कांग्रेस ने छोटा काम मानकर उसका भी मजाक उड़ाया। मैं कांग्रेस से कहना चाहता हूं, छोटे लोगों से, छोटे राज्यों से यही नफरत आपको आगे भी चुनाव में डुबोने जा रही है। आज नॉर्थ ईस्ट के नतीजों ने बीजेपी के खिलाफ वर्षों से चलाए जा रहे एक और प्रोपेगेंडा को भी ध्वस्त कर दिया है। आप सभी जानते हैं कि कुछ विरोधी दलों ने और उनके इकोसिस्टम ने हमेशा भाजपा पर एक लेबल चिपकाने की कोशिश की है। शुरुआत में बीजेपी को बनिया पार्टी कहा गया, हिंदी पट्टी की पार्टी कहा गया, फिर कहा गया कि बीजेपी सिर्फ शहरी मिडिल क्लास की पार्टी है और गांवों में कोई आधार नहीं है। समय के साथ इन सारे मिथकों को बीजेपी ने तोड़ दिया, लेकिन इसके साथ ही विरोधी दल ये कहने लगे कि आदिवासी क्षेत्रों में बीजेपी को उतना समर्थन नहीं है। पिछले 10 सालों में हमने इस भ्रम को भी तोड़ दिया है। आज देश का आदिवासी समाज ही नहीं, दलित और पिछड़े भी भाजपा के साथ है। अभी हमने गुजरात चुनाव में भी देखा है कि कैसे आदिवासी पट्टे में भाजपा को जबरदस्त जीत मिली है। साथियों, हमारे यहां बरसों तक माइनॉरिटीज को भी बीजेपी का डर दिखाया गया, देश विदेश में प्रोपेगेंडा चलाया गया, लेकिन अपप्रचार की झूठ की पोल गोवा के लोग खोलते रहे हैं। अब नॉर्थ ईस्ट के लोग भी इस झूठ की पोल खोलने में जुट गए हैं। नागालैंड और मेघालय में जहां बहुसंख्यक आबादी हमारे क्रिश्चियन भाई बहनों की है, वहां बीजेपी के लिए इतना जबरदस्त समर्थन लगातार बढ़ रहा है। वहीं नागालैंड में लगातार दूसरी बार हमें गठबंधन को
आशीर्वाद मिला है। गोवा में भाजपा लगातार जीत पर जीत का रिकॉर्ड बना रही है। मैं जानता हूं जैसे जैसे कुछ दलों द्वारा फैलाए इस झूठ का पर्दाफाश होगा, वैसे वैसे भाजपा का और विस्तार होता जाएगा। साथियों, कुछ दलों द्वारा पर्दे के पीछे गठबंधन करके भाजपा को बाहर रखने का खेल भी आज देश देख रहा है। जनता देख रही है कि कैसे ये राजनीतिक दल उसके साथ, नागरिकों के साथ, जनता जनार्दन के साथ छल कपट कर रहे हैं। एक राज्य में दोस्ती और दूसरे राज्य में कुश्ती, ऐसा करने वाले राजनीतिक दलों का असली चेहरा जनता के सामने आ चुका है। केरला की जनता भी ये देख रही है कि कैसे लेफ्ट और कांग्रेस दूसरे राज्यों में गठबंधन करते हैं और केरला में एक दूसरे के खिलाफ होने का ढोंग रचाते हैं। सच्चाई यही है कि दोनों मिले हुए हैं, दोनों मिलकर केरला को लूट रहे हैं। इसलिए मुझे विश्वास है कि आने वाले वर्षों में भी जैसे नागालैंड में हुआ है, जैसे मेघालय में हुआ है, जैसे गोवा में होता रहा है, केरला में भी भाजपा गठबंधन की सरकार बनेगी। साथियों, नॉर्थ ईस्ट की विजय ने बाकी देश के कार्यकर्ताओं में भी ऊर्जा भर दी है। देश की जनता बार बार भाजपा पर भरोसा जता रही है। हमें विनम्र भाव से आगे बढ़ना है, हमें सभी को साथ लेकर चलना है। आजादी के इस अमृत काल में भारत को विकसित बनाने के लिए सबका प्रयास आवश्यक है। आइए, यहां से हम दोगुनी ताकत से राष्ट्र निर्माण में जुट जाएं। त्रिपुरा, नागालैंड और मेघालय की जनता का मैं फिर से एक बार हृदयपूर्वक आभार व्यक्त करता हूं, उनका अभिनंदन करता हूं। बहुत बहुत धन्यवाद। भारत माता की, भारत माता की, भारत माता की, भारत माता की। बहुत बहुत धन्यवाद। बहुत बहुत धन्यवाद आदरणीय प्रधानमंत्री जी। मोदी जी जय श्री राम, मोदी जी जय श्री राम। पूर्वोत्तर की जीत हमारी है। राइट, मूनो സംസ്ഥാനങ്ങളിലെ വിജയത്തിന്റെ ആഘോഷത്തിലാണ് ഇപ്പോൾ ബി ജെ പി, പ്രത്യേകിച്ച് ത്രിപുരയിൽ. അതിലേറ്റവും എടുത്ത് ശ്രദ്ധിച്ച് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതാണ്. ശ്രീ മോഹൻ വർഗീസ്, അതോടൊപ്പം തന്നെ ശ്രീ ഗോപകുമാർ, കേരളത്തിലും ബി ജെ പി അധികാരത്തിൽ വരും, അതാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം, പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തോടെയാണ് അവർ 2024 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ശ്രീ മോഹൻ വർഗീസ്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടി വരുന്നു. എന്തായാലും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്, അതുകൊണ്ടാണ് പൂർണ്ണമായും നമുക്ക് നൽകേണ്ടി വന്നത്, അതിൽ ക്ഷമിക്കണം ശ്രീ മോഹൻ വർഗീസ്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാക്കുകളാണ് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അത് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇവിടെ ഒരു പൊസിഷനിങ് ആവശ്യമായി വരുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് കൂടി പ്രാതിനിധ്യമുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ജയിച്ചു വരാനും
जन अंगीकार साधिकों वाले आत्मविश्वासोड़कूरी प्रधानमंत्री पर नाम का स्थल बालिकेरामल नाम नोर्त ईस्टीय कक्षि संबंध प्रत्येक भारतीय जनता पार्टी संबंध बालिकेरामल पक्षे अगे अवे आने उत्साह स्ट्राटजिक लिंकेज अवड़ी कटन कैराम सूचन आई तेरे विजय प्रधानमंत्री पर रत्न चुक अद तीर्च साध्यता इन प्रतिपक्ष भागत होंम वर्क अड़ पदस रीग्रूप डेल्ही अगल नोर्त ईस्ट पक्षे मन अगले अल अदारे सूचि क्यों अः नागालैंडिलो अलग ई पर मेघालय चल इंडियाकाराणो चोदिकवस्थ अप्रमोद पार्टी आद्य तेरे विजयू आवश्यम ग्रेटर तिप्रमोद लैंड तिप्र लैंड आवश्यम अब आध्यत कूड़ी पर नमुक चर्चानी अत्रमे गौरव का बीजेपी मरमेर तीर्च सहोद संस्थान आसाम कूटिया वीडूमी ई मेखल वििकसन वलिए प्रश्न इत अहु समयत इंटग्रेशन समयत वैलिए वाकाल कलापकारीश विरद चिंतागति प्रश्न नाम भयपाई पशे अल इन नारी इन सहोद तीर्च इंट अविभाज्य घटकमी मुख्यधार कहू अदाणी तेरे बीजेपी की कई रुपये बीजेपी की नेडिया प्रत्येकता इतना विकसन तापर्य वो कूड़ा प्रादेशिक वार्च वे अगर त्रिपुर तेनाली राष्ट्रीय पक्षि अब सी पी एम पर संस्थान को योजिपी एपयू इवे भूमि स्थल पशे कार्षिक मेखल के साध्यता पशे जनसंख्य कुछ तंत्र प्रधान वाले तापर्य राज्य वाले क्रूशल धातु विभव ग्यासुम इन पल क्यों नमुक पोटेंशियल ई मेखल विकसद ना राज्य आवश्यक अद कूड़ा विकसन साध्यता अवे नल्कि नल अ प्रतीक्षा अवड़े जन केन्द्र गवर्मेंट प्रतीक्ष उपा ए ई ऑनलाइन वी या चोदी चौदह बीजेपी तोलपा ई सख्य साधिके अरुपति।